ഹലോ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ഹർ ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് എൻ എക്സാമ്പിൾ ഓഫ് മോർ മെഷീൻ അവർ സബ്ജെക്ട് ഇസ് തിയറി ഓഫ് കമ്പ്യൂട്ടീഷൻ ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് മോർ മെഷീൻ സോഫർ വി ഹവ് ഡിസ്കസ്ഡ് വാട്ട് ഇസ് ദോർ മെഷീൻ വാട്ട് ഇസ് മീലേ മെഷീൻ ആൻഡ് ദർ ഡിഫറെസസ് റെപ്രസെൻറ്റേഷൻ എക്സെട്രാ ആൻഡ് ഒരു എക്സാമ്പിൾ മോർ മെഷീൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ടുണ്ടായി ദിസ് ഇസ് എ സെക്കൻഡ് എക്സാമ്പിൾ നമ്മളൊരു ടു ത്രീ എക്സാമ്പിൾ കൂടെ നോക്കുന്നതായിരിക്കും അപ്പോൾ ഈ എക്സാമ്പിളിൽ വി ആർ ഡിസൈനിങ് എ മൂർ മെഷീൻ വിച്ച് കൌൺസ് റൺസ് ഓഫ് സബ്സ്ട്രിങ് എ ബി ഇൻ ഇൻപുട് സ്ട്രിങ് നോർമലി നമ്മൾ ഡി എഫ് എയിലൊക്കെയും എ എ ബി ആക്സെപ്റ്റ് ചെയ്യുന്ന ഡി എഫ് എ വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല എ എ ബിന്നുള്ള സബ്സ്ട്രിങ് എത്ര വരുന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യുന്ന മൂർ മെഷീൻ മൂർ മെഷീൻ എപ്പോഴും യെസ് ഓർണോ അല്ലല്ലോ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എ എ ബിയുടെ കൗണ്ട് എടുക്കുന്ന ഒരു മൂർ മെഷീനാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നേ അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഹൗ ടു ഡിസൈൻ ഇന്ന് മൂവ് മെഷീൻ വിച്ച് കൗണ്ട്സ് ഒക്കെ ഓഫ് സബ്ഷ്ട്രിങ് ബി ഇൻഇൻപുട്ട് സ്റ്റിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ മീൻ ഇൻപുട്ട് ഞാൻ ബി ബി എ എന്ന് ഇൻപുട്ടാണ് കൊടുത്തതെന്ന് വിചാരിക്കാം അങ്ങനെ കൊടുത്താൽ എനിക്ക് എ ബി ഇല്ലയല്ലോ സോ എനിക്ക് സീറോ ആയിരിക്കണം ഔട്ട്പുട്ട് കിട്ടണ്ടേ ഞാൻ സപ്പോസ് എ ബി കൊടുത്താൽ എനിക്ക് വൺ ഔട്ട് പുട്ട് വരും ദെ ഇവിടെ നോക്കിയ ബി ബി എ എ ബി ബി എ എ ബി പിന്നെ രണ്ട് പ്രാവശ്യം എ എ ബി വരുന്നല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് വൺ വരും അതായത് നമുക്ക് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എൻഡ്ലെസ് ആയിരിക്കും സ്റ്റേറ്റ്സ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര എ എ ബി ഉണ്ടോ അത്രയും വണ്ണ് നമ്മളുടെ ഔട്ട്പുട്ടിനകത്ത് ഉണ്ടാവും ഓക്കെ അങ്ങനെ ഒരു മൂർ മെഷീനാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ സീറോസ് കുറേ ഉണ്ടാവാം പക്ഷെ എത്ര വൺസ് ഉണ്ടോ അത്രയും എ ബി ഉണ്ടെന്നാണ് മീനിങ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രിങ് ഐ മീൻ മൂർ വെഷി നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ ആദ്യം എന്തായാലും ക്യൂ സീറോ തുടങ്ങും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ആ ഡി എഫ് എ ചെയ്യുന്ന പോലെ ആദ്യം എ എ ബി ആക്സെപ്റ്റ് ചെയ്യിക്കാൻ നോക്കാം അപ്പൊ ക്യൂ സീറോ ആണ് എ ബി സബ് സ്ട്രിംഗ് ആണല്ലേ അപ്പം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്ര ബി വേണമെങ്കിലും വരാം പ്രശ്നമില്ല എ വന്നാൽ മാത്രമേ നമ്മൾ മൂവ് ചെയ്യുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ എത്ര ബി വേണമെങ്കിലും വരാം ആൻഡ് അപ്പം നമുക്ക് എത്ര ബി വേണമെങ്കിലും വരാമെന്ന് പറയുമ്പോൾ ബീനെ ലൂപ്പ് ചെയ്യാം ആൻഡ് ഈ ബി എത്ര ബി വന്നാലും ഔട്ട് പുട്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും എ എ ബി നിരറ്റ പ്രാവശ്യം കിട്ടിയാൽ മാത്രമാണ് ഔട്ട്പുട്ട് വൺ ആവുള്ളൂ സോ ക്യു സീറോന്റെ സ്റ്റേറ്റിൻ്റെ ഔട്ട് പുട്ട് സീറോ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ബി 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 എന്നുള്ളൊരു സ്ട്രിംഗ് ആണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ബി 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 ഇവിടെ തന്നെ ഒന്ന് കറങ്ങുകയും ചെയ്യും നമ്മുടെ ഔട്ട് പുട്ട് സീറോ ആയിരിക്കും വിഷ് മീൻസ് നമുക്ക് എ എ ബിയുടെ അക്കൗണ്ട് ഇല്ലാന്ന് മനസ്സിലാവും ഇനി നമുക്ക് ഒരു എ വരുമ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാം ഒരു എ വരുമ്പോൾ ഞാൻ ക്യൂ വണ്ണിൽ പോയി ആൻഡ് അപ്പൊ ഈ ഒരു എന്ന് പറയുന്നത് ബി എ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു എ അങ്ങനെയാണ് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു എ വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഔട്ട്പുട്ട് എന്താ സീറോ തന്നെ ആയിരിക്കണം അല്ലെ എ എ ബി വന്നാൽ മാത്രമേ വൺ വരാൻ പാടുള്ളൂ അതുകൊണ്ട് ക്യൂ വണ്ണിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും സീറോ തന്നെ ആയിരിക്കും ഇനി നമുക്ക് അടുത്ത എൽക്ക് പോവാം സെക്കൻഡ് എ അപ്പൊ എ എ ആയി ക്യൂ ടു പക്ഷെ ഇവിടെയും രണ്ട് എൽ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെയും സീറോ തന്നെയാണ് ഇനിയാണ് ബി ഇപ്പം എ എ ബി എ എ ബി ബി വന്നാൽ നമ്മൾ പുതിയ സ്റ്റേറ്റിലേക്ക് പോകും ആൻഡ് ഇപ്പം നമ്മുടെ ഔട്ട് പുട്ട് വണ്ണായി ഓക്കെ അപ്പം ഈ മൂർ മെഷീൻ എ എ ബി എന്നുള്ള ഒരൊറ്റ സ്ട്രിങ് വന്നാൽ മാത്രമാണ് ഈ വൺ ഔട്ട് പുട്ട് വരുകയുള്ളൂ അപ്പം നമ്മുടെ ഒരു പ്രാവശ്യം കറക്റ്റായി ഇനി നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ നോക്കണ്ടേ എല്ലാ സ്റ്റേറ്റ്സും വിട്ട് പോയ ക്യൂ വണ്ണിലും ക്യൂ ടൂലും ക്യൂ ത്രീയിലും ഒക്കെ പോയ ട്രാൻസാക്ഷൻ ഒക്കെ കൊടുക്കണം അപ്പൊ അതിന് മുന്നേ ഞാനിപ്പോൾ വൺസ് എ എ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ബി വേണമെങ്കിലും വരാം നമ്മൾ പറയാറുണ്ടല്ലേ പക്ഷെ നമുക്ക് ഡി എഫ് എയുടെ പോലെ ഇവിടെ അത് ലൂപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ നമ്മൾ ഓരോ പ്രാവശ്യം ബി ലൂപ്പ് ചെയ്യുമ്പോഴും ഈ എന്നുള്ള ഔട്ട്പുട്ട് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് പോകും മനസ്സിലായോ എ എ ബി ി ബി ബിന്ന് പറഞ്ഞു ഇവിടെ ലൂപ്പ് ചെയ്ത് കിടക്കുമ്പോഴൊക്കെയും നമുക്ക് വണ് എന്നുള്ള ഔട്ട് പുട്ട് വരും അപ്പൊ അത് വരാൻ പാടില്ല എ എ ബി ഒറ്റ തവണ വന്നാൽ മാത്രമാണ് വൺ വരാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഇനിയുള്ള ഓരോ ബീനേയും ഞാൻ ഇങ്ങോട്ട് തുടക്കത്തിലേക്ക് തിരിച്ചു വിടുകയാണ് കാരണം എ എ ബി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം വണ്ണിലേക്ക് വന്നോട്ടെ എന്നുള്ള അർത്ഥത്തില് അപ്പൊ ക്യൂ ത്രീയില് ബി വരുമ്പോൾ ഞാൻ ക്യൂ സീറോയിലോട്ട് പറഞ്ഞു വിട്ടു ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ക്യൂ ത്രീയുടെ കാര്യം ഓക്കെ ആയി ക്യൂ ത്രീക്ക് ഇനി എ വരാം അല്ലേ ക്യൂ ത്രീക്ക് എ വരാം ബി പോയി എ വരാം എ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എ വന്നാൽ തൊട്ടടുത്തുള്ള എ ബി കിട്ടണ ഓടത്തേക്ക് പറഞ്ഞു വിടാം ഇങ്ങോട്ട് വന്നാൽ എ എ ബി വരില്ല ഞാൻ കാണിച്ചുതരാം ഇതാ അപ്പോൾ ഇവിടെ എ ബി വരും എ വന്നു കഴിഞ്ഞാൽ എ ഇനി നമുക്ക് അടുത്ത എ ബിയിൽ എ ബി കിട്ടാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാം അപ്പം ക്യൂ ത്രീയുടെ കാര്യം ഒക്കെ ആയി ഇനി ക്യൂ വണ്ണും ക്യൂ ടു ഉണ്ട് അപ്പം അതിനകത്ത് ആദ്യം ക്യൂ ആണ് അപ്പോൾ ക്യൂ വണ്ണിൽ എക്ക് ട്രാൻസാക്ഷൻ ഉണ്ട് ബിക്ക് ട്രാൻസാക്ഷൻ ഇല്ല അപ്പോൾ ബി വന്നാൽ എന്ത് ചെയ്യും ഇവിടെ നമുക്ക് എ എ ബി എന്നുള്ള സ്ട്രിങ് അടുപ്പിച്ച് വരണം അല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ ബി വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബീനെ ബാക്കിലോട്ട് തിരിച്ചു വിടണം ആൻഡ് അതുകൊണ്ട് തന്നെ ബി വന്നു കഴിഞ്ഞാൽ എനിക്ക് സീറോ കൗണ്ട് ചെയ്യുന്ന അടുത്ത സ്റ്റേറ്റിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ക്യൂ സീറോയിലോട്ട് ബി വന്നു അപ്പോൾ ക്യൂ കാര്യം കാര്യമൊക്കെ ആയി ഇനി ക്യൂ ടു ഉള്ളത് ക്യൂ ടൂല് ബി ഉണ്ട് എ വന്നാ എന്താവും ക്യൂ ടു എ വന്നാ എന്താവും എ എവിടെ കിടന്ന് കറങ്ങാല്ലേ എ എത്ര എ വേണമെങ്കിലും വരാം ബി അപ്പൊ പ്രശ്നമില്ല വിഷ് മീൻസ് വി ലൂപ്പ് എ എൻ ക്യു ടു എ ലൂപ്പ് ചെയ്തു അപ്പോൾ ഇത് ഡി എഫ് എന് ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഈ മൂർ മെഷീൻ വരച്ചു വന്നപ്പോൾ അപ്പൊ ഔട്ട് പുട്ട് ഉണ്ടെന്നുള്ള ഒരു ഉള്ളൂ അല്ലേ അപ്പൊ ഇതാണ് മൂർ മെഷീൻ ഇനി ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതന്നെയാണോ നിങ്ങൾക്ക് അറിയണ്ടേ ഇത് കൗണ്ട് ചെയ്യോ ഇത് ശരിക്കും എങ്ങനെയാ കൗണ്ടിങ് വരിക എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിന് ഞാനൊരു കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ എക്സാമ്പിളൊക്കെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് തന്നെയാണോ എന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ പെൻ എടുക്കാം ഓക്കെ ആദ്യത്തത് എ എ ബി ബി വെയിറ്റ് ഓക്കെ ടേക്ക് ഫസ്റ്റ് ദക്സാമ്പിൾ എ എ ബി ബി എ എ അപ്പം എന്തു ചെയ്യാൻ പോന്നേ ക്യൂ സീറോൻ തുടങ്ങി ക്യൂ സീറോ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് സീറോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഔട്ട്പുട്ട് പുട്ട് അതിന്റെ കൂടെ മാർക്ക് ചെയ്ത് പോണം അപ്പോൾ ആദ്യത്തെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ എഴുതാൻ പോവാ ഇതിന്റെ മേലെ എഴുതാം ഇവിടെ എഴുതാട്ടോ ഓക്കെ ആദ്യത്തെ ഔട്ട്പുട്ട് സീറോ ആണ് അല്ലേ ദെൻ എഗൻ എ അപ്പൊ എവിടെ എത്തും എ ഇവിടെ എത്തി അപ്പോൾ ക്യൂ സീറോയും ക്യൂ വണ്ണും കഴിഞ്ഞു വിച്ച് മീൻസ് നമുക്ക് രണ്ട് സീറോ വരും രണ്ട് സീറോ വന്നു ഇനി എവിടെ എത്തി നിൽക്കുന്നത് ക്യൂ ടൂലെത്തിയിട്ടാണ് നിൽക്കുന്നത് എ എ കഴിഞ്ഞു ഇനി എന്താ വരുന്നത് ബി ക്യു ടൂൽ വരുമ്പോൾ ബി വരുന്നുണ്ട് അപ്പോൾ ക്യൂ ത്രീയിലേക്ക് എത്തി എത്ര ഔട്ട്പുട്ട് കിട്ടി സീറോയും ഉണ്ട് വണ്ണും ഉണ്ട് അല്ലേ ക്യൂ ടൂലത്തെ സീറോ ഉണ്ട് ക്യൂ ടൂയില് സീറോ ആൻഡ് ക്യൂ ത്രീയിൽ എത്തുമ്പോഴാണ് വൺ വന്നത് എ എ ബി ബി എ ഇതാണ് നമ്മളുടെ സ്ട്രിങ് എ ബി ഞാൻ ഇവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് എടുക്കുന്നത് എ എ ബി ബി എ എ ഈ മൂന്ന് ഉള്ളത് അപ്പോൾ എ എ ബിയിൽക്ക് ഞാൻ ഇവിടെ എ വന്നു ആൻഡ് എ എ ബി അങ്ങനെ പറയുമ്പോൾ എനിക്ക് മൂന്ന് ഇത് വന്നു സീറോ 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 ആ മൂന്ന് സീറോ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ബി വരുമ്പോൾ ഞാൻ വണ്ണ് ഫസ്റ്റ് ഔട്ട്പുട്ട് വണ് നില കിട്ടി വൺസ് എ എ ബി വന്നപ്പം ഇനി എന്താ ബി എ എ അതായത് ഇവിടെ നിൽക്കുമ്പോഴാണ് ക്യൂ ത്രീയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബി വരുന്നത് സൊ ക്യു ത്രീ ബി വരുമ്പോൾ ഞാൻ ക്യൂ സീറോയിലേക്ക് അഗൈൻ പോവും അപ്പോൾ എനിക്ക് വീണ്ടും ഔട്ട്പുട്ട് സീറോ കിട്ടും പിന്നെ എ എ അപ്പോൾ എന്താ ഇവിടുത്തെ സീറോ ഈ സ്റ്റേറ്റിലെ സീറോ ഈ സ്റ്റേറ്റിലെ സീറോ ഒരു മൂന്ന് സീറോ കൂടി അവിടെ വരും മൂന്ന് സീറോ കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം വൺ ടു ത്രീ അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കട്ടെട്ടോ സെവൻ മൂർ മെഷീൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ അതായത് ഇൻപുട്ടിൻ്റെ ലെങ്ത് പ്ലസ് വണ്ണായിരിക്കും ഔട്ട്പുട്ടിൻ്റെ ലെങ്ത്ത് അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് ശരിയാണ് ദെൻ ആ ഔട്ട്പുട്ടിൻ്റെ അകത്ത് ഒരു വണ്ണാണുള്ളത് അതായത് നമ്മളുടെ സ്ട്രിങ്ങിനകത്ത് ഒരു എ എ ബി ആണുള്ളത് അത് കറക്റ്റായി അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഓക്കെ ആയി ഇതാ ഒരു സിംഗിൾ എ എ ബി ഉള്ളൂ ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ കാര്യം ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം സെക്കൻഡ് എക്സാമ്പിള് ഒന്നിൽ കൂടുതൽ എ ബി ഉണ്ട് അപ്പം ഞാനത് താഴെ എഴുതുന്നൊള്ളൂ കേട്ടോ ഔട്ട്പുട്ട് കാരണം ഇവിടെങ്കിൽ സ്ഥലം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ബി ബി എ എ ആണ് ആദ്യം വരുന്നത് അപ്പം നമുക്ക് ഇവിടെ നോക്കാം ബി അപ്പം സീറോ ആണ് ഔട്ട്പുട്ട് അല്ലേ ദെൻ ബി എഗെയിൻ സീറോ ആണ് ഔട്ട് പുട്ട് രണ്ട് സീറോ കേട്ടോ ബി ബി ഇനി എ എ എ എ എ അപ്പം രണ്ട് സീറോ ഇവിടെ വന്നു ദെൻ ഇ സീറോ ഇ സീറോ ഇ സീറോ അതായത് മൂന്ന് സീറോ വന്നു രണ്ട് സീറോ മൂന്ന് സീറോ മൊത്തം അഞ്ച് സീറോ ആയി ഇവിടെ വരെ എത്തിയപ്പോൾ ഇനി അഗെയിൻ അപ്പം ഞാൻ ആ അഞ്ച് സീറോ എഴുതി വെക്കട്ടെ കേട്ടോ നമ്മുടെ ഔട്ട് പുട്ടാണ് ഈ ആളുടെ ഔട്ട് പുട്ടാണ് പറയാൻ പോകുന്നത് വൺ ടു ത്രീ ഫോർ ീറോ എത്തിയപ്പോൾ നമ്മൾ എ എ എ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇനി രണ്ട് ബി ബി ഉണ്ട് എ എ ബി ഉണ്ട് ഇപ്പൊ ഇവിടെയാണ് നിക്കണത് അല്ലേ ഇനി ഒരു ബി ബി ഇപ്പൊ വൺസ് നമ്മൾ ഈ ബിയിലോട്ട് വന്നപ്പോൾ നമുക്ക് ഔട്ട് പുട്ട് വൺ കിട്ടി അതായത് ഒരു എ എ ബി കിട്ടിയെന്നുള്ളതിൽ ഔട്ട് പുട്ട് വൺ വന്നു അപ്പോൾ ആ ഔട്ട്പുട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് വൺ വന്നു ഇനി എന്താ ചെയ്യാൻ വരെ എത്തി ബി ബി എ എ എ ബി ഒരു ബി വരെ എത്തി ഇനി നമുക്ക് അടുത്ത ബി ഇരിക്കണം അടുത്ത ബി ഇരിക്കുമ്പോൾ നമ്മൾ ഇതാ ഇതല്ലേ ഇവിടെ എത്തി ഈ ബി വരെ എത്തി ഇനി അഗെയിൻ എ എ ബി ആണ് അപ്പൊ ഈ ബി വരെ എത്തിയപ്പോൾ ഒരു സീറോ വന്നു ദെൻ ഈ എ എ ബി പോണ വഴിയിലേക്കും സീറോ സീറോ വൺ സീറോ വൺ നമുക്ക് എത്ര ഉണ്ട് വൺ വൺ ഔട്ട് പുട്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റി രണ്ട് വണ്ണു കൗണ്ട് ചെയ്യാൻ പറ്റി ഇങ്ങനെയാണ് മൂർ മെഷീൻ്റെ വർക്കിംഗ് ഞാൻ അടുത്തും കൂടെ നോക്കണില്ല ട്ടോ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്കിത് ചെയ്യുമ്പോ എന്താ എ എ ബി ഇവിടെ ഒരു എ ബി ഉണ്ട് ഇവിടെ ഒരു എ ബി ഉണ്ട് ഇവിടെ എ എ ബി ഉണ്ട് അപ്പം നമ്മുടെ ഔട്ട്പുട്ടിന്റെ അകത്ത് നമുക്ക് മൂന്ന് വൺ കിട്ടും ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോർമൽ ഡി എഫ് എ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ കൂടെ ഔട്ട്പുട്ടും കൂടി നമ്മൾ കോപറേറ്റ് ഇൻകോപറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു മൂർ മോർമെഷീന്റെ ഡിസൈൻ ഹോ ദി കൺസെപ്റ്റ് ഇസ് ക്ലിയർ താങ്ക് യു ഫോർ വാച്ചിങ്